Women's Era, brought to you by Sunny Medical Center, Sharjah. Care is here, care is near. വെൽക്കം ബാക്ക് ടു വിമൻസ് എറ അങ്ങനെ നമ്മൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടാവും എന്ന് നമ്മൾ പറയുണ്ടായി. ആ ടൈം ഇതായിരിക്കുകയാണ്, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല മിസ് സ്വരൂപ വിപിൻദാസ് ആണ്. ആളൊരു ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്, അതിനെക്കാട്ടിലൊക്കെ ഉപരി മലയാളത്തിലെ വൺ ഓഫ് ദി ഫേമസ് ക്യാമറാമാൻസ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന ശ്രീ അന്തരിച്ച ശ്രീ വിപിൻദാസിന്റെ മകളും കൂടിയാണ് മിസ് സ്വരൂപ ദാസ്. എന്തായാലും വെൽക്കം ടു ദ ഷോ. എന്ന് പറയുന്നു, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? കുറേയായോ? ആ, ഞാനിപ്പോ ഷാർജയിലാണ് താമസിക്കുന്നത്. എങ്ങനെയാണ്, വളരെ ചെറുപ്പത്തിലെ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണല്ലോ, എങ്ങനെയാണ് ഈ ഒരു ഡാൻസിലേക്കുള്ള ആ ഒരു തുടങ്ങുന്നതും ഇൻട്രസ്റ്റും ഒക്കെ? ഡാൻസ് ഐ തിങ്ക് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. ഓക്കെ. അച്ഛൻ ഇസ് എ വെരി പാഷനേറ്റ് ആർട്ടിസ്റ്റ്. അച്ഛന് ഈ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പൊ അച്ഛനും ഈവൻ ഹീ ബിഫോർ സിനിമാറ്റോഗ്രാഫി അച്ഛന് വന്നിട്ട് പെയിന്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അച്ഛൻ ഹി യൂസ് ടു പെയിന്റ്. അപ്പൊ ഹി വാസ് അസ്പയറിങ് ടു ബി എൻ ആർട്ടിസ്റ്റ്. ബട്ട് ദെൻ ഹി ഓൾസോ ലേൺഡ് വയലിൻ. പിന്നെയാണ് അച്ഛന് സിനിമാറ്റോഗ്രാഫിയിലേക്കുള്ള ഒരു എക്സ്പോഷർ കിട്ടിയതും. പിന്നെ അങ്ങോട്ട് ഹി വാസ് ഫുള്ളി ഫോക്കസ്ഡ് ഇൻ ദാറ്റ്. അപ്പൊ അച്ഛൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ഡാൻസ് പഠിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അച്ഛൻ പത്മ സുബ്രഹ്മണ്യം മാമിന്റെ ഭയങ്കര ഫാനാണ്. അപ്പൊ പണ്ട് മുതലേ എന്നെ ഇങ്ങനെയെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആക്കണം എന്നുള്ളതായിരുന്നു അച്ഛന്റെ വലിയൊരു ആഗ്രഹം. ഏത് വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയത്? ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് ഒരു 5-6 വയസ്സൊക്കെ ആയപ്പോ പതുക്കെ ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഒരു ഗുരു ആരായിരുന്നു? ആദ്യം ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ് ടു ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് കലാമണ്ഡലം കല്യാണകുട്ടിയമ്മ. ആ സമയത്ത് കേരളത്തിലായിരുന്നു ഞങ്ങള്. അപ്പോ അമ്മയുടെ അടുത്താണ് തുടങ്ങിയത്. പക്ഷെ എനിക്കൊരു വളരെ വേഗ് മെമ്മറിയാണ്, വളരെ ചെറുപ്പമായ കാരണം എനിക്ക് വലിയ ഓർമ്മയില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഐ എം എക്സ്ട്രീംലി ലക്കി ടു ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം എ ലെജൻഡ് ലൈക്ക് ഹർ. തീർച്ചയായിട്ടും കല്യാണിക്കുട്ടി അമ്മയുടെ ആ ഒരു റിഫോംസ് ഒക്കെ നമ്മൾക്ക് വായിച്ചും ഒക്കെ അറിയാം. മോഹിനിയാട്ടത്തിലുള്ള ഹൗ മച്ച് ഓഫ് സ്ട്രഗിൾ ദേ ഹാവ് ഗോൺ. ശരിക്കും ഒരു മോഹിനിയാട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന ഒരാൾ തന്നെയാണല്ലോ. അതെ, ഒരുപാട് അമ്മ വഴി ഒരുപാട് റിഫോംസ് നടന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ചെന്നൈയിലേക്ക് താമസം പറയുന്നു അല്ലേ? കലാക്ഷേത്രം എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു? ചെന്നൈയില് അച്ഛന്റെ ജോലി കൂടുതലും ചെന്നൈയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റുഡിയോ റെക്കോർഡിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹി വുഡ് ഓൾവേസ് ട്രാവൽ ടു ചെന്നൈ. അപ്പോ വി ഡിസൈഡ് ടു മൂവ് ടു ചെന്നൈ. അപ്പൊ ചെന്നൈയില് അച്ഛൻ അഗെയിൻ ഹി വാസ് വെരി ക്ലോസ്ലി നിറ്റ് വിത്ത് ദി ആർട്ടിസ്റ്റ് ഗ്രൂപ്പ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോ പരിചയപ്പെടും, ഒരുപാട് ആൾക്കാരെ അങ്ങനെ പരിചയപ്പെടും. അങ്ങനെ കലാക്ഷേത്രയില് ഒരു വളരെ സീനിയർ പ്രൊഫസറായ മിസ്റ്റർ ശ്രീ സി കെ ബാലഗോപാലൻ, അദ്ദേഹം അച്ഛനെ അച്ഛൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അങ്ങനെ ഞാൻ കലാക്ഷേത്രയിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടണം. ഐ തിങ്ക് ഐ വാസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓർ തേർഡ് സ്റ്റാൻഡേർഡ്. യാ, വളരെ ചെറുപ്പത്തിൽ. വെരി യങ് വെരി യങ്. അപ്പോൾ അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണല്ലേ? അങ്ങനെയല്ല, നമുക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് ഒന്നും പഠിക്കാം. അവിടെ താമസിച്ചും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ചെന്നൈയിലായിരുന്നു ഞാൻ, എന്നാലും അവിടുത്തെ ഒരു ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് യു ടു ദ കൾച്ചർ. അപ്പോൾ അച്ഛൻ അത് ഹി വാസ് വെരി ഫാസിനേറ്റഡ് ബൈ ദാറ്റ്. അപ്പോൾ അവിടെ തന്നെ നിന്ന് പഠിക്കണം എന്നാണ് അച്ഛനൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോ എന്നെ കൊണ്ട് അവിടെ വിട്ടു. അയ്യോ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കരച്ചിലും വിഷലൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു, ഇത്രയും ചെറുതിലേക്ക് കൊണ്ട് വിടണോ. അപ്പൊ ബട്ട് അച്ഛന്റെ കോൺസെപ്റ്റ് വേറെ ആയിരുന്നു. ചെറുപ്പം മുതലേ ആ ചിട്ടയും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ യുനോ ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ ഇൻ ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോ ഒരു 2-3 വർഷം ഞാൻ തട്ടിക്കൂട്ടി അവിടെ അങ്ങനെ നിന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഐ വാസ് വെരി ഐ സ്റ്റാർട്ടഡ് ബിക്കമിങ് വെരി ഹോം സേക്ക് ആൻഡ് ഐ ടുക്ക് എ സ്മോൾ ബ്രേക്ക്. അപ്പോൾ പുറത്ത് വന്നു. ആൻഡ് അപ്പോഴും ഹി ഡിഡ്ന്റ് വാണ്ട് മീ ടു ഡിസ്കണക്ട് വിത്ത് ഡാൻസ്. സോ ദേർ വാസ് നോ എക്സ്ക്യൂസ് ടു ദാറ്റ്. അപ്പോൾ അവിടുന്ന് അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെ രാജരത്നം സാർ ഉണ്ടായിരുന്നു. ഹീസ് അഗെയിൻ എ വെരി വെരി വെരി
ബ്യൂട്ടിഫുൾ ഗുരു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ സാധിച്ചു. അപ്പം വേറെ സ്റ്റൈലാണെങ്കിലും സാറിൻ്റെ ഒരു നമ്മുടെ ബേസിക്സ് ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്തും സാറിൻ്റെ മകളും അവരൊക്കെ കൂടിയാണ് അവരുടെ അടുത്ത് ഞാൻ പഠിച്ചു കുറച്ച് കാലം. Then from 6th again back to Kalakshetra. Now you're old enough to you know stay in the hostel, you're more independent. Okay, so I was sent back to Kalakshetra and then there was no looking back. Okay, and I completed my schooling there. Okay. In 4 years of college. Okay. 2 years of PG. Appo it complete aanu alle appo normal school curriculum avada follow actually nammada Kalakshetra campus nagathu enna oru regular school undu. It is CBSE school. Okay. It's called Besant Arundale Senior Secondary School. Okay. So normal school porthatha kuttiyalum avadu onnu padikkarunde. It is not just for the students studying, I mean living there. It is for everyone. It's open, it's a normal school where everybody can go and study. For students who are studying in the school, you have an opportunity to go study in Kalakshetra. Okay. There is a part-time diploma course. Okay. Uh-huh. Which is for 5 years. Okay. Appo avade poi namukku part-time classes edukkam. Okay. There is music class, there's dance class, there's instruments. Okay. Angane unda. Okay. So whatever you prefer, you can go and learn. Okay. Appo avaru padipikkunna avaru classes timing enganeyaa school inde idin kooda enganeyaa school timings, usual timings aayirikkum. Okay. School would be until 4:30, 4 o'clock, and then we'd rush to the hostel. Okay. To change our uniform. Okay. And from there it's all connected. Okay. Uh-huh. School, hostel, college. Okay. Ella ore campus ana. It's the campus is over 100 acres. Okay. So there is a ellam connected ana. Appo vegam school nodu hostel like hostel nu vegam dress ok change cheditte we'll run to the college for class. Okay. Appo evening appothekum college inde samayam kaiyundavum. So we'll have all the teachers concentrating on part-time students. Okay. So the classes will be for about an hour and a half. Okay. Then back to hostel. Appo ningal ee sadhagam okke engena strict aayittu ippa kalamandalathil okke nammal kettittund raavile ezhunnittu sadhagam cheyanam angane okke strict aayittulla adundo actually part-time diploma kuttiyalodonum angane idakilla because the children. Okay. So but we have to practice, we have to do our work at home. Okay. And come adunde full-time students na there is no excuse. Okay. You have to work, you are here to study, so you have to do that. Okay. The whole day is divided in such a way. Ravile we have our normal chalapa theory sessions in down chaladosam, alternate days anganeyana. Pinna adu kaiya dance sessions will be for about 1.5-2 hours in down. Then lunch time. Okay. We go back to the hostel. Okay. Then we have a quick little bit of time to change over. Because you'll be sweating and and there is no excuse, you'll be so tired chalpa kadana orangaan nokku thonum aa korchu gap la, but no, you have to freshen up, you have to take a bath, you have to freshen up and then go back to class. Allada thirichu poyenge teacher aayikkum thirichu. They used to be very clear appa angana oru valare disciplined complete our discipline. Yeah, art nu parayunnathu oru form of discipline thaniyanu, pashcha adinte ella reethiyilulla oru discipline varuna reethiyilla, alle especially ipo hostel la thamasichu padikkumba there are so many advantages. Okay. And adu kaiyinjale afternoon sessions unde, we'll have languages, we have different languages that we have to learn. Okay. Like telugu padikanam, tamil padikanam, sanskrit. Appo icha kooduthalum dance lulla ella endha paraya padangalum items okke ഇങ്ങനത്തെ ലാംഗ്വേജസിലാണ്. സോ വി ഹാവ് ടു ലേൺ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. മനസ്സിലാക്കാനായിട്ട് എന്തായാലും അത് പഠിച്ചിരിക്കണം എന്നാണ്. വി ഹാവ് ഗുഡ് ടീച്ചേഴ്സ് ഹു ഗൈഡ് അസ് ത്രൂ ദാറ്റ്. Then we'll have then yeah, the college finishes after all these subjects and everything, we'll still have a dance session. Even in the evening. Okay. കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി, വിൽ ഹാവ് ഓൾ ദ ചായ ആൻഡ് എവറിഥിങ്. ആൻഡ് ദെൻ അഗൈൻ യു ഹാവ് ടു പ്രാക്ടീസ്. Okay. So oru 5 o'clock idakka kaiyum kaiyinju 5 to 7:30 ee practice cheyna salam nu parayna njangada oru velliya dining hall undu. Okay. Aha. Ella kuttiyalum orumichu avadiyana irunnu bhashanam kaikkanathu, school students aayikotte college students aayikotte ellarum orumichirunnana bhashanam kaikkanathu. Appo before all the children assemble, we will have a oru massive practice session aayirikkum. Ella kuttiyalum undu, everybody will have small places alla. We'll have groups and എല്ലാ പാട്ടും കേൾക്കാം, അവിടെ വർണ്ണം നടക്കണ്ടാവും, അവിടെ പദം നടക്കണ്ടാവും, അങ്ങനെ എവ്രിബഡി.
Because you have to practice. There is no excuse. ഭരതനാട്യം ആണല്ലേ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? അതെ, അവിടെ ഭരതനാട്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. സോ ഇപ്പൊ നമ്മൾ ഈ പൊതുവെ പറയുമ്പോൾ നമ്മൾ പറയും കലാമണ്ഡലം ശൈലി വ്യത്യാസമാണ്, തഞ്ചാവൂർ സ്റ്റൈ അത് വേറൊരു സ്റ്റൈലാണ്, കലാക്ഷേത്രയുടെ സ്റ്റൈൽ വേറെ. എന്താണ് ഒരു ബേസിക് ഒരു ഡിഫറൻസ് ഈ ഒരു സ്റ്റൈൽസിൽ? എല്ലാത്തിനും എല്ലാ സ്റ്റൈൽസിനും അതിൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്. ഇപ്പോൾ കലാക്ഷേത്ര എന്ന് പറയുമ്പോൾ കലാക്ഷേത്ര സ്റ്റൈൽ ഹാസ് ബീൻ ഇറ്റ്സ് പന്തനല്ലൂർ സ്റ്റൈൽ, രുക്മിണി അമ്മയുടെ ദാറ്റ് ഇസ് അവർ ഫൗണ്ടർ, ഷീസ് ശ്രീമതി രുക്മിണി ദേവി അറുണ്ടിയിൽ ദി ഫൗണ്ടർ ഓഫ് കലാക്ഷേത്ര. അവരുടെ ഗുരുവാണ് ശ്രീ മീനാക്ഷി സുന്ദരം പിള്ള. അപ്പോൾ അദ്ദേഹം പന്തനല്ലൂർ സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത്. ബട്ട് കലാക്ഷേത്ര എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹാഡ് ഗുരുസ് ഫ്രം ഡിഫറെൻറ്റ് you know zones, okay. Like Chokalingam Pillai sir, Sharadam Balamma, Mailapur Gauri Amma. I mean, if you look into the history you will find these names. Appa avare ellavardeyum techniques akka cherthittu along with Rukmini Amma's her own distinctive style, she introduced some geometrical patterns as a certain method to execute an adav. അപ്പോൾ അങ്ങനെയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സ്റ്റൈലാണ് കലാക്ഷേത്ര സ്റ്റൈൽ. സോ നൗ ഇറ്റ്സ് നോൺ ആസ് കലാക്ഷേത്ര സ്റ്റൈൽ. ജനറലി ഇപ്പോൾ വളരെ ലേമൻ ലാംഗ്വേജിൽ പറയുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായി ഇങ്ങനെ കലാമണ്ഡലം സ്റ്റൈലിൽ പൊതുവെ കുറച്ചുകൂടി ഭാവങ്ങളും കുറച്ചുകൂടി ഒരു സ്ലോ സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ് ഒരു കലാമണ്ഡലം സ്റ്റൈൽ. പക്ഷേ കമ്പയർ ടു കലാക്ഷേത്ര വളരെ ഫാസ്റ്റ് മൂവ്മെന്റ്സ് ആണ്. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ഐ ഡോണ്ട് തിങ്ക് ഈവൻ കലാമണ്ഡലം സ്റ്റൈൽ ഇസ് വെരി ബ്യൂട്ടിഫുൾ ടു സീ. And other, I think it's because Mohiniyattam kooduthal illa kaaranam chellarku angana thonunnathayirikkam. But kalamandalathil padipikkunna Bharathanatyam is also very it has got its own beauty and it's got fast movements and everything. Kalapramanam will be the same in everything. Adhilu vyathyasam undennu enikku thonunnilla. But probably maybe because Mohiniyattam kooduthal illa kaaranayirikkam. Aa oru lasyam kooduthal varunnathu I don't think I think it's the enik angana thonittilla. Okay. Generally eppozhum inga oru kalakshetra style is different ennu ullaru idu parayunne kekkarundu. It's just that it is more enna paraya parnalle geometrical patterns kooduthal aanu illa. പിന്നെ അഴുത്തി ചെയ്യുക, നൈസ്ലി ഒരു സ്റ്റാമ്പ് യു ഫുട്ട് ഉണ്ടു, ദർ ഇസ് നോ എക്സ്ക്യൂസ്. ഈ സോഫ്റ്റായിട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ ചില ഡിഫറൻസസ് ആയിരിക്കാം. ബട്ട് ഐ എം ഷുവർ ഓൾ ടീച്ചേഴ്സ് ടെൽ ദേർ ചിൽഡ്രൻ ടു സ്ട്രൈക്ക് ദേർ ഫുട്ട്. നമ്മൾ ഭരതനാട്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അല്ലേ, നമ്മുടെ ആ ഒരു ചലങ്കയുടെ ശബ്ദത്തിനെക്കാട്ടിലും കാലിന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത് എന്ന് പറയുമല്ലോ അല്ലേ. ഏത് സ്റ്റൈലാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാനായിട്ട്? ഭരതനാട്യം തന്നെയാണോ? എനിക്കതേ അറിയുള്ളൂ, അതുകൊണ്ട് ഐ എം വെരി ഫോണ്ട് ഓഫ് ഭരതനാട്യം. ബട്ട് ഐ ലവ് ടു വാച്ച് ഓൾ ഫോംസ് ഓഫ് ഡാൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം കാണാൻ. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ആൻഡ് ഇഫ് ഐ കുഡ് സിറ്റ് ആൻഡ് വാച്ച് മോഹിനിയാട്ടം ഫോർ ഹവേഴ്സ് ടുഗെദർ, ഇറ്റ് വാസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ടു സീ. Okay. And same thing with Odissi and Kuchipudi. Everything is beautiful. ഇപ്പോൾ പഠിച്ചതിന് ശേഷം അവിടെ ഫാക്കൾട്ടി മെമ്പർ ആയിട്ട്? അല്ല, ഫാക്കൾട്ടി മെമ്പർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ബട്ട് ആഫ്റ്റർ വി ഫിനിഷ് ആർ പി ജി, സം ഓഫ് എസ് ആർ കോൾഡ് ബാക്ക് ടു you know as guest artists. Okay. Kalakshetra has many major productions. It has over 26 dance dramas or something. Appo adile chalappo nammale thirichu invite cheyyum program cheyanakka. Appo aa samayathu sometimes the teachers might be very busy with the theater section. Okay. Aa samayathu we'll be asked to handle classes. Okay. Appo angane or informal way la korchu kaalam padipichittund or not in a you know in a written idu. അങ്ങനെ ഒരു കുറച്ചു കാലം കലാക്ഷേത്ര തന്നെ ചുറ്റിപ്പറ്റി. സിംഗപ്പൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി ആയിട്ട് എന്തെങ്കിലും അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? എങ്ങനെയൊന്നും അതിലേക്കുള്ള ഒരു ആക്ച്വലി ഈ 2 years ഐ വാസ് ജസ്റ്റ് സ്റ്റിക്കിംഗ് ടു കലാക്ഷേത്ര, ഐ ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ബിക്കോസ് ഇറ്റ് ഇസ് മോർ ലൈക്ക് എ ഹോം ടു മീ. ഐ ഹവ് ഗ്രോൺ അപ്പ് ദെയർ. അപ്പോൾ പെട്ടെന്ന് ഇനി പുറത്ത് ഇതൊരു എന്താ പറയുക പുറം ലോകം കാണാന്നുള്ള മാതിരിയായിരുന്നു. It was very difficult, but I think that is one of the best experiences that I had. Okay. I actually started teaching when I left to Singapore. Okay. It was full-on teaching. Okay. Singapore Indian Fine Arts Society ilayirunnu, anju kollam avade thane irunnu. So I really learnt a lot of how to teach. Okay.
ഇപ്പോൾ കലാക്ഷേത്രത്തിൽ പഠിപ്പിക്കുന്നത് കുട്ടികൾ ഓൾ ആർ ട്രെയിൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ പോയി ക്ലാസ് എടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഐ കാൻ കോൾ ദ ടീച്ചിങ്. ഇറ്റ്സ് ജസ്റ്റ് യുനോ ഹെൽപ്പിംഗ് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മൾ കൊച്ചു കുട്ടികളാണ്, എല്ലാം സിക്സ് ആ ഒരു പ്രായം. ഇറ്റ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. സോ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, ഐ ആക്ച്വലി ടീച്ചിങ് എ കുട്ടി ഡാൻസ് എന്നുള്ള എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരുപാട് പെർഫോമൻസസ്. സിംഗപ്പൂർ ഇസ് ലൈക്ക് എൻ ആർട്ട് ഹബ്. അത് ദി അമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ദ ചിൽഡ്രൻ ഇൻ സിംഗപ്പൂർ ഹാവ്, ഇറ്റ്സ് എന്താ പറയുക, കൾച്ചറലി ഡൈവേഴ്സ് സ്ഥലമാണ്. ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ഇൻ സിംഗപ്പൂർ. അപ്പോൾ ഈ ഭരതനാട്യം, ചൈനീസ് ഡാൻസ്, മലേഷ്യൻ ഡാൻസ്, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് കണക്ട് ചെയ്യാനും അവരുടെ ഇടയിൽ പ്രോഗ്രാം ചെയ്യാനും ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? സിംഗപ്പൂർ അല്ലാതെ ഞങ്ങൾ കുറച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യ, തായ്ലൻഡ്, അങ്ങനെ മലേഷ്യ, അങ്ങനത്തെ സ്ഥലത്ത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് along with a few of my friends, we've done a tour in Europe. Okay. It was called the Ethno Techno Project. Okay. That was the first project I think I've done something that is not completely classical. Okay. It was more like slow movements, yoga postures. Okay. And trying to show body control. Appo adile music Hindustani and Carnatic fusion undayirunnu. And we had techno music also added to it. Okay. So it was like an experimental program. So that was like a two to three months tour in different places in Europe. Padinathu nammal ee oru bharatanatyathinte adavugal thanneyano use cheyidirunnu? Bharatanatyam thanne. Okay. But in a enna paraya, we are fusing it with the music. Fuse it was more like enna paraya, not oru western music ennalla reethilalla. It is more like slow tempoed or enda paraya or prayer music madri ekkulla or feel kittum, tantric music types. Okay. Yeah, I don't know how to explain that. Okay, but okay. Yeah, like vaikendai guru alarmel valliyayittu associate cheyanla bhagyam kittittund. Engenaanu aa oru experience, endaanu aa oru project? Actually it wasn't a project. Valliyakka actually she's the first person I am meeting who is an outsider of Kalakshetra. Okay. In the first experience was there before, this is before going to Singapore. Okay. Appa I was a little nervous because Kalakshetra style ana appa akka engane undao ennalla oru cheriya tension akke enikku undayirunnu. But she really embraced me and she taught me so many things which was so helpful for me to carry forward. She is also Pandanallur style only. Okay. She has her own distinctive style. Okay. So once you learn the basics, you can create, you know, something from it. So she's one such person and she's been performing for decades now. She's a Padma Bhushan awardee. Yes. So appo akkeyadathu oru kaaryangalum padikkan pattittunde and I used to take classes for her. Okay. She has an institute called Deepashika. Okay. I used to work with her. At the same time, I used to watch her closely during her performances. So I think more than Aga, I think I've had the opportunity to spend time with her mother, okay, who is the main person behind Aga's performances. Okay. Okay. Yeah, so I've got a lot of information from them and it was a good, very good exposure. ഈ ഒരു കലാപാരമ്പര്യം എന്ന് പറയുന്നത് കുടുംബത്തില് ആയിട്ടുണ്ടല്ലോ അല്ലേ? അമ്മമ്മ ഒരു ഫേമസ് തിരുവാതിര വല്യമ്മയാണ്. വല്യമ്മ, മൈ മദേഴ്സ് സിസ്റ്റർ. വല്യമ്മ മാലതി ജി മേനോൻ. ഷീസ് വെരി ഫോൺലി കോൾഡ് തിരുവാതിര മുത്തശ്ശി. അതെ, വല്യമ്മ ഈസ് എ ഹ്യൂജ് ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് അസ്. ഷീസ് എന്താ പറയുക, ഷീസ് സ്റ്റിൽ ലേണിംഗ്. ആൾക്ക് പുതിയൊരു കാര്യം ട്രൈ ചെയ്യാൻ, ഷീ ഈസ് സോ ഫോണ്ട് ഓഫ് ഇറ്റ്. ഷീ സ്റ്റിൽ ലേണിംഗ് ആൻഡ് ദാറ്റ് ഇൻസ്പയർസ് ഓൾ ഓഫ് അസ്. അപ്പം ഐ തിങ്ക് അതിപ്പോൾ അത് ഞങ്ങൾക്കൊരു പണി കിട്ടിയ മാതിരിയാണ്. ഷീ സ്റ്റിൽ ലേണിംഗ്. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എല്ലാവരും പറയും, കണ്ടു പഠിക്കൂ, വല്യമ്മ കണ്ടില്ലേ എന്നൊക്കെ പറയും. ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യാ, സോ ഇറ്റ്സ് വി ആർ വെരി ലക്കി ടു ഹാവ് ഹർ ഇൻ ദ ഫാമിലി.
ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റൈൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഏറ്റവും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഏറ്റവും റോൾ മോഡൽ പോലെ കാണുന്ന ഒരു ഭരതനാട്യം ഡാൻസർ ആരാണ്? ഡെഫിനറ്റ്ലി, എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും ഐ വാസ് വെരി വെരി ഫോണ്ട് ഓഫ് മിസ് ലീല സാംസൺ. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദ വേ ഷീ ഇസ്, ദ വേ ഷീ ക്യാരീസ് ഹെർസെൽഫ്, ദ വേ ഷീ പെർഫോംസ്. I was a huge fan. I'm still a very huge fan of her. I've always been inspired. എന്നാലും നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. ബ്രേക്കിന് ശേഷം സർ ഇവിടെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ തുടരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു വിമൻ സെറ. വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് മിസ് സറൂപ വിപ്രദാസ്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ മകളാണ്, അച്ഛൻ ഒരു ഫേമസ് എന്താ പറയുക സിനിമാറ്റോഗ്രാഫറാണ്, ഒരിക്കലും ആ ഒരു ഫിലിം എന്ന് പറയുന്ന ആ ഒരു ഡ്രീം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരു ഇതിന് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നാനില്ല. ബട്ട് വി വർ ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി, മൈ ബ്രദർ ആൻഡ് ഐ, രണ്ടുപേരും ഫോട്ടോഗ്രാഫിയിൽ ഒത്തിരി ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അച്ഛൻ്റെ നിന്ന് കുറച്ചൊക്കെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആസ് മൈ ഫോക്കസ് വാസ് മോർ ഓൺ ഡാൻസ്. ബട്ട് ഹീ ഈസ് സ്റ്റിൽ വെരി ഇൻട്രസ്റ്റഡ്, ബട്ട് ഹീ ഈസ് ഓൾസോ ടേക്കൻ എ ഡിഫറെന്റ് ലൈൻ. പക്ഷേ ഇത്രയും എവിടേക്കും ഉണ്ട്, ബട്ട് അമേച്ചർ ഫോട്ടോഗ്രാഫർ എന്ന് വേണമെങ്കിൽ പറയാം. താങ്കളും ചെയ്യാറുണ്ടോ ഫോട്ടോഗ്രാഫി? ഐ ഡു ഹാവ് എൻ ഇൻട്രസ്റ്റ്. ഐ ഡിഡ് ലേൺ ഷോർട്ട് കോഴ്സ് ഒക്കെ ചെയ്തിരുന്നു, ബട്ട് ഡിഡ്ന്റ് പെർസ്യൂ ഇറ്റ് ഫർദർ. Because Achan was more focused on dance. വിട്ടിട്ടില്ല, യാതൊരു കളിയില്ല. സിനിമയിൽ അഭിനയിക്കണോ ആഗ്രഹം ഉണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചില്ലേ? അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. സാധാരണ കുറച്ച് ഡാൻസ് ഒക്കെ നമ്മള് ഓഫ്കോഴ്സ് ആ ഒരു ഡാൻസ് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം അഭിനയിക്കുക എന്നുള്ള ഇതുണ്ടാവൂല, ആ ഒരു രീതിയിലാണ് ചോദിച്ചത്. ഇവിടെ യു എയിൽ ഇപ്പോൾ ഒരുപാട് ഡാൻസ് ഡ്രാമാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാതെ നിങ്ങളൊരു വിജ്ഞാൻ വികാസ് എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവ് അല്ലേ? എന്താ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ, വിജ്ഞാന വികാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ്. ഓക്കെ, വിച്ച് ഇസ് ദി ചീഫ് ആർക്കിടെക്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ഇസ് ശ്രീ സതീഷ് കുമാർ മേനോൻ. അദ്ദേഹമാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഇറ്റ്സ് ഹിസ് ഗ്രൂപ്പ്. അപ്പോൾ ഇറ്റ്സ് എ രജിസ്റ്റേർഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ഇൻ ദുബായ്. ബട്ട് ദ മെയിൻ റീസൺ, ദാറ്റ് ഇസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദ ഗ്രൂപ്പ് ഇസ് ചിൽഡ്രൻ. ഇതിൽ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് 5 to 18 ആണ്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എൻഹാൻസ്മെൻറ്റ് ഓഫ് ദെയർ മൈൻഡ്, യുനോ, they try to teach our cultural and philosophical knowledge to our children. That is what they focus on. So Bhagavad Gita eduthittulla adilulla shlokasum verses eduthittu kuttikalkku ethrayum simplified form ilana avaril ethikka ennalladana the main aim. It is not in a very religious way also. It has a more scientific approach to it. അപ്പോൾ വിജ്ഞാന വികാസം എന്ന് ഇപ്പോഴത്തെ എന്താ പറയുക ലേറ്റസ്റ്റ് ന്യൂറോ സയൻസിൻ്റെ റിസർച്ചിലുള്ള മെത്തേഡ്സും ടെക്നിക്സും ഉപയോഗിച്ചിട്ടാണ് കുട്ടികളിൽ അത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഫിലോസഫി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരു കാര്യം, ലൈക്ക് അഡൽട്സിന് അത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ ഹൗ ഇറ്റ് വിൽ ബി ഫോർ 5 to 18 years. ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു വേഗ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരിൽ എത്തിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് സെർട്ടൻ മീഡിയംസ്, യു നോ, സെർട്ടൻ സ്ട്രാറ്റജീസ് വി യൂസ്. അതിലൊന്നാണ് ഈ ആർട്ട്. സോ വി ട്രൈ ടു വാട്ട് യു സേ ഈ കുട്ടികളുടെ റാഷണൽ ആൻഡ് ഇമോഷണൽ സൈഡ് ഇൻ്റർകണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. സോ എനിത്തിങ് ദറ്റ് യു ടീച്ച് ത്രൂ ആർട്ട് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം. സോ ദാറ്റ് വേ ദ ചിൽഡ്രൻ എൻജോയ് ഇറ്റ് മോർ ആൻഡ് ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ഓൾസോ. മാത്രമല്ല കുട്ടികൾക്ക് ക്ലാസ്സസ് ഉണ്ട്, അപ്പോൾ അവർ ദേ ആർ ലേണിംഗ്. ബട്ട് ഈ പ്രോഗ്രാം കാണാൻ വരുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഇതെന്താണ്, വാട്ട് ആർ ദേ ട്രൈങ് ടു സേ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ത്രൂ ദിസ് മീഡിയം. ഇഫ് ഇറ്റ് ഇസ് ദിസ്, ഇറ്റ് ഇസ് എൻജോയ്ഡ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് നോർമലി, അതിനെ പറ്റി എന്തൊക്കെ തീംസ് എടുത്തിട്ടാണ് നോർമലി ചെയ്യാറ്?
തീംസ് എല്ലാം ശ്ലോക ബേസ്ഡ് ആണ്. അപ്പൊ ഏത് ചാപ്റ്റർ ആണോ നമ്മൾ എടുക്കുന്നത് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള തീമായിരിക്കും നമുക്ക് എനിക്ക് എന്നെ ഏൽപ്പിക്കുന്നത്. ചിലപ്പോ എല്ലാം എല്ലാത്തിനും ഒരു എന്താ പറയാ പുരാണാസിന്ന് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റി എന്ന് വരില്ല. സം ഓഫ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി വെരി സയന്റിഫിക് ആൻഡ് ഇഫ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബ്രെയിൻ ഹൗ ഡസ് ബ്രെയിൻ how does your brain you know connect to your sense organs and mm-hmm. how does it react with your organs and what happens inside okay ingenaka parayumba it is not very easy to visualize it you know put it into a visual form okay appo adana we I mean I don't really only do dance dramas or classical dance mm-hmm. we also do like mime okay appo it is easy it's flexible okay, if I'm not teaching classical here okay. I am also learning a lot of ways in which this can be you know put through okay appo angantha kore technique any subject whatever the theme is I'm just given okay. that theme and I we sit together and we okay. have a discussion over that and pinna we finalize appo chala chala vannittu we'll have namu mahabharatathina examples edukkan pattum അല്ലെങ്കിൽ രാമായണത്തിന് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഒരു കൂടുതൽ ഗുണങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ സത്വരജസ്തമസ് ഗുണങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ സാത്വിക് ടെൻഡൻസീസ് ഏതെല്ലാം ഉള്ളത് അപ്പൊ നമ്മൾ ഒരു സാത്വിക് ക്യാരക്ടറിനെ നമ്മുടെ യുനോ എപിക്സ് എന്ന് എടുക്കും. അപ്പൊ അതേമാതിരി താമസിക് ടെൻഡൻസീസ് യുനോ രാജസിക് ടെൻഡൻസീസ് സോ യു ഹാവ് എക്സാമ്പിൾസ് ഇൻ ഓൾ ദീസ് സ്റ്റോറീസ് സോ വെൻ യു ഫീഡ് ഇറ്റ് ടു ദ ചിൽഡ്രൻ ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് So that way, I think that way, and when they perform it, they are actually living, you know, that. Okay. Our particular character's side. Yeah, but they understand it more, they feel it more, and, you know, they try to carry it forward. Okay. It will not be a temporary thing. Okay. They will be able to, valadavambrum, avarda manasila thingan endav. ഇങ്ങനെ എങ്ങനെ വേണം ഇത് ഇങ്ങനത്തെ രീതിയിൽ വേണം ചെയ്യാൻ. നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൾച്ചറൽ വാല്യൂസ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒട്ടും നമുക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണല്ലോ. അപ്പൊ ഈ ഒരു ഇതിനകത്ത് കൂടുതൽ ഏത് സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഡാൻസ് ഫ്രീ സ്റ്റൈൽ ആണോ യൂസ് ചെയ്യുന്നത് ഡാൻസ് പാർട്ട് ചെയ്യാനായിട്ട്? ഡാൻസ് ആക്ച്വലി എന്ത് ചെയ്താലും ഭരതനാട്യം വരുള്ളൂ അതൊന്ന്. ബട്ട് ഐ ഷുഡ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഇപ്പോൾ ഈ ചെയ്യുന്ന കുട്ടികൾ വന്നിട്ട് ദേ ഹാവ് നോ എക്സ്പോഷർ ടു ഡ്രാമ ഓർ ഡാൻസ് ഓർ എനിത്തിങ്. ഒന്ന് രണ്ട് പേര് ഡാൻസ് പഠിച്ചിട്ടുണ്ട് ആൻഡ് ദേ ആർ പെർഫോമേഴ്സ് ഓൾസോ. അത് ഐ ജസ്റ്റ് ഗെറ്റ് ലക്കി അറ്റ് ദ ടൈം. ബട്ട് ഒരു 90% സ്റ്റുഡൻസ് ഹു ടേക്ക് പാർട്ട് ഒരു 40-50 കുട്ടികളുണ്ട്. ഇവർക്ക് ആർക്കും ഈ ഒരു എക്സ്പോഷർ ഇല്ലാത്ത കുട്ടികളാണ്. ദേ ആർ വെരി റോ. അപ്പോൾ നമ്മൾ ഐ ഹാവ് ടു ക്രിയേറ്റ് സംതിങ് that they will be able to perform they will be able to execute well okay so that is a huge responsibility okay but I am given the freedom to do as I want okay. I can have my own approach they've given me that liberty okay adonde enike adoru constraints illada enike work cheyan kadiyadilla idu evada institute nu parayan pattum institute nalla it's a group group adha kore families ellarum koodi chernattulla oru group aanu okay and you know idile they teach കുട്ടികൾ എങ്ങനെയാ പേരൻസിനോടുള്ള അപ്രോച്ച് പേരൻറ്റിങ് സ്ട്രാറ്റജീസ് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ലോകമല്ല കുട്ടികളുടേതായ ഒരു ലോകമാണ് പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഈവൻ മോർ വാസ്റ്റ് ആൻഡ് വൈഡ് സോ ഇറ്റ് ടീച്ചസ് യു ടെക്നീക്സ് ടു അഡ്ജസ്റ്റ് ടു ദാറ്റ് പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ഫ്യൂച്ചർ മാനേജ്മെൻറ്റ് എങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ they're all very important tools okay you know for future okay but these classes okay engane evada vachittana appo arkingil engane cheranundengil arking yeah if, you can you know we can definitely give them the contact for okay. it it is conducted in a you know oru common place lana okay. because we have students coming from Abu Dhabi okay. Sharjah Dubai oru vaadu salathu nu kuttiyala varunde appo it is conducted in a common area okay. Where it you know it helps everybody okay, to get on time okay. The classes are on Fridays mm-hmm. and the classes are there is no endha paraya group nu oru monetary gain nu parayunnathilla okay there is no fee or anything okay. Oh. It is done for the children and okay. it is only focusing on the benefit of the child okay. So ee programs aga varumba all the parents together they pitch in okay അങ്ങനെയാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പൊ മോസ്റ്റ്ലി ആ പ്രോഗ്രാംസ് കണ്ടക്ടഡ് എത്തി
ദുബായ് കോൺസുലേറ്റ്. സോ അപ്പൊ അതിന്റെ ഇവന്റ്സിനോട് റിലേറ്റഡ് ആയിട്ടാണോ ഈ പ്രോഗ്രാംസ് ഒക്കെ വരാറ്? കോൺസുലേറ്റ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ഞങ്ങൾക്ക് ജൂൺ മെയ് ആ സമയത്താണ്. എന്താ വെച്ചാൽ കുട്ടികളുടെ ഹോളിഡേയ്സ് മാർച്ചിലുള്ളപ്പോൾ ആ രണ്ടാഴ്ചയാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു പ്രിപ്പയർ ദം ഇൻ ദറ്റ് ഷോർട്ട് ടൈം ആൻഡ് ബിഫോർ ദ സ്കൂൾ സ്റ്റാർട്സ് ദേ ഹാവ് ടു ബി റെഡി. അപ്പോൾ വൺസ് ദ സ്കൂൾ സ്റ്റാർട്സ് വിൽ മീറ്റ് ഓൺ വീക്കെൻഡ്സ് ആൻഡ് ദെൻ വി പെർഫോം ഇൻ മെയ്. യൂഷ്വലി ഇറ്റ്സ് ബീൻ ദാറ്റ് വേ ബട്ട് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതുവരെ പെർഫോം ചെയ്തതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ദാറ്റ് വാസ് മൈ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വേദി ഏതായിരുന്നു? എനിക്ക് കൂടുതലും കലാക്ഷേത്രയിൽ പെർഫോം ചെയ്തത് തന്നെയാണ് ദാറ്റ് അറ്റ്മോസ്ഫിയർ. കൂത്തമ്പലത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഡാൻസ് ചെയ്യുന്ന മാതിരി എനിക്ക് ആ ഒരു ഫീൽ വേറെ എവിടെയും അങ്ങനെ കിട്ടിയിട്ടില്ല. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വിൽ ചെറിഷ് ബീങ് എ പാർട്ട് ഓഫ് ദ ഡാൻസ് ഡ്രാമാസ്. Apart from that, even doing kacheris there has been memorable. That will never go away. ഇപ്പൊ നമ്മള് എപ്പോഴും ഇപ്പൊ നമ്മള് ഡാൻസ് ഇപ്പൊ എല്ലാ കുട്ടികളെയും നമ്മൾ ഒന്നെങ്കിൽ പാട്ട് പഠിക്കാൻ വിടും അല്ലെങ്കിൽ ഡാൻസ് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ, ഇവിടെ നമ്മുടെ ഒരു സ്റ്റൈലാണല്ലോ അത്, എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ പഠിക്കാൻ വിടുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ആ കുട്ടികൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സീരിയസ് അപ്രോച്ച് ഡാൻസിനോടുണ്ടോ, അതോ എല്ലാവർക്കും ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടും പെട്ടെന്ന് പഠിക്കുക എന്നുള്ള ഒരു രീതിയിലാണോ കാര്യങ്ങൾ? ഇപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ കലാക്ഷേത്രം എന്ന് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോടൊരു പ്രത്യേക ഐ എം എ വെരി റിജിഡ് പേഴ്സൺ. ഈ വെൻ രുക്മിണിയമ്മ ഹാഡ് ടു ക്രിയേറ്റ് കലാക്ഷേത്ര 1936, ദേ വുഡ് ഹവ് സ്ട്രഗിൾഡ് സോ മച്ച്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ആ സമയത്തൊക്കെ സോ മച്ച് ഓഫ് പ്രൊട്ടസ്റ്റ്. ഇങ്ങനെ യു നോട്ട് അലൌഡ് ടു ഡാൻസ് അറ്റ് ദ ടൈം, ടോക്കിംഗ് 1930s. തേർട്ടീസിൽ ഡാൻസ് വാസ് നോട്ട് അലൌഡ് അറ്റ് ഓൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുട്ടി പോയി ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവർ സമ്മതിക്കില്ല. ദേ വുഡ് ത്രെറ്റൻ ടു യു നോ ബേൺ ഡൗൺ ദി വെന്യൂ. അങ്ങനെ ഒരു ഒരു എറ എന്ന് വി ഹവ് കം സോ ഫോർവേഡ്. We've got so much of opportunities to learn properly. I think we should utilize it in the right way. It is very important to utilize that in the right way. We have, everything is available in capsule form now. Click and you can learn a varnam very quickly. It's okay to learn like that, but do you understand anything from that? ഇല്ല, നമ്മൾ അതിൽ വി ആർ ടേക്കിംഗ് ദി ഐറ്റം അങ്ങനെ പഠിക്കുന്നു, പക്ഷെ അത് അബ്സോർബ് ചെയ്യുന്നില്ല, അത് ഫീൽ ചെയ്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പിന്നെ ടെക്നിക്സ് പോയി. ഇപ്പം നമ്മളിങ്ങനെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇഫ് ഐ കോംപ്രമൈസ് ഓൺ മൈ ടീച്ചിങ് ആൻഡ് ഐ സേ ഇത് മതി എന്ന് പറഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ നാളെ ആ കുട്ടി വേറെ ആരെ പഠിപ്പിക്കുമ്പോൾ അത്ര പോലും ഉണ്ടാവില്ല. സോ ഇറ്റ് സ്റ്റാർട്ട് പെരിഷിങ്, ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ലേറ്റർ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ടു follow the system, learn something properly. Six months into learning, we should not go into I want to perform. Give it time. Definitely you can perform. You're learning because you want to perform. Give it time, let the children learn. I think teachers are very they are very clear that they want to teach them properly, but sometimes parents involvement in doubt. എന്തുവരെയും പെർഫോമൻസ് ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ യുനോ ടീച്ചേഴ്സ് ദേ ഡോണ്ട് ഹാവ് എ ചോയ്സ് ബട്ട് കോംപ്രമൈസ്. വൺസ് യു കോംപ്രമൈസ് ഇറ്റ്സ് ഗോൺ, ദർ ഇസ് നത്തിങ് ലെഫ്റ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പലരും അത് ആ ഒരു പ്രൊഫഷനായി കണ്ടിന്യൂ ചെയ്യാത്തതും. അല്ലേ, എല്ലാവരും ഒരു ഇപ്പോൾ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം കുറച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പഠിക്കുക, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിച്ചാൽ യു വിൽ ബി ലേണിംഗ് ദാറ്റ് ആൻഡ് ദാറ്റ് വിൽ ഗോ അവേ. Okay. But if you learn the technique properly, if you enjoy that, you can take it to a different level. You can create your own, style. Appo it'll, you can enjoy it better. Okay. Interest illa kaaranam maatram padichittu kaariyilla. You should be passionate about it. Passionate. If you're passionate, you can take it to a different level. And you can even give it to the next generation. You can preserve it in its true form. Okay. ഇവിടെ ഇപ്പോൾ നമ്മൾ ദുബായിൽ വളരെ മുന്നേ നാട്ടിലും നമുക്ക് അത്രയ്ക്ക് തന്നെ മുമ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണാം കല്യാണം കഴിഞ്ഞിട്ടായാലും ശരി, ഹൗസ് വൈഫ്സ് കുട്ടികളായാലും ഒക്കെ ഇപ്പോൾ ഡാൻസിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതിനെ എങ്ങനെ കാണുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഇങ്ങനെ പഠിക്കണം എന്ന് തോന്നുമ്പോൾ പഠിക്കണം, അത് പിന്നെ വേണ്ട ഇപ്പം വേണ്ട പിന്നെ പഠിക്കാം ഇനി അങ്ങനെ പോയിട്ട് പഠിക്കാം അങ്ങനെ മാറ്റി വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഇഫ് യു വോണ്ട് ടു ലേൺ, മേക്ക് ടൈം ഫോർ ഇറ്റ് ആൻഡ് ലേൺ.
ഫോർ എക്സാമ്പിൾ ആ ഫൗണ്ടർ ലൈക്ക് ശ്രീമതി രുക്മിണി ദേവി അരുണ്ടേൽ സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ഹർ തേർട്ടീസ്. സോ ഇഫ് ഷീ കുഡ് ഡു ദാറ്റ്, യാ, ഷീ ക്രിയേറ്റഡ് എൻ എംപയർ. ഷീസ് എന്താ പറയുക, ഷീസ് എൻ ഐക്കോണിക് ഫിഗർ ഇപ്പോൾ അല്ലേ. അപ്പോൾ സോ മച്ച് ദറ്റ് വി ഓൾ ലുക്ക് അപ്പ് യു നോ. അപ്പോൾ അതുമാതിരി തന്നെ നമുക്ക് എല്ലാവർക്കും കഴിയും, എല്ലാവർക്കും പഠിക്കാൻ കഴിയും. ദർ ഇസ് നോ ദ ബട്ട് യു ഹാവ് ടു ബി ഡെഡിക്കേറ്റഡ്, യു ഹാവ് ടു വർക്ക് ഹാർഡ്, ഹാവ് ടു ബി പാഷനേറ്റ്. ഈ ഒരു നമ്മുടെ ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കൂടാതെ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് പഠിക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഉള്ളത്? ഫിസിക്കലി ഫിറ്റ്. ഓക്കെ. ഇങ്ങനെ കുറച്ച് ദിവസം ഡാൻസ് ചെയ്യാതിരിക്കുമ്പോഴാണ് മുട്ടുവേദനയും ബാക്ക് പെയിനൊക്കെ വരുന്നത്. വെൻ യു സ്റ്റാർട്ട് ഡാൻസിങ് കണ്ടിന്യൂസ്ലി യു ആർ ഫിസിക്കലി വെരി ഫിറ്റ്. ദി ബെസ്റ്റ് യോഗ യു നോ ടെക്നിക് ദാറ്റ് യു ക്യാൻ, and it is keeps your mind healthy and fresh and very active. Okay, it's always there is a lot of benefit to it. Yeah. Thank you so much for your time. It was really nice talking to you. Thank you. And thank you so much for coming over also. Yeah, thank you so much for having me. അങ്ങനെ നമ്മുടെ വിമൻസ് എറയുടെ ടൈം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും പുതിയ വിശേഷങ്ങളും സെഗ്മെന്റ്സും ഒക്കെ ആയിട്ട് ഞാൻ കൃത്യം ഒരു മണിക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ. Women's Era, brought to you by Sunny Medical Center, Sharjah. Care is here, care is near.